നമസ്കാരം ഏഷ്യാനെറ്റും ട്വന്റി ഫോർ ന്യൂസും തമ്മിലുള്ള പോര് മുറുകുകയാണ് രാവിലെ ട്വന്റി ഫോർ ന്യൂസിലെ ചർച്ചയിലാണ് വിനുവി ജോണിനെയും ഏഷ്യാനെറ്റ് ന്യൂസിനെയും കടന്നാക്രമിച്ച് വിശദീകരണങ്ങളുമായി ശ്രീകണ്ഠൻ നായർ എത്തിയത് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ വിനുവി ജോൺ സഹിൻ ആന്റണിയുടെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്നായിരുന്നു ആരോപണം പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പരാമർശം നടത്തിയത് ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത റോയി മാത്യു ആയിരുന്നു അതിന്റെ പേരിൽ ചർച്ച നയിച്ച വിനു വിജോൺ മാപ്പും പറയുകയുണ്ടായി അതെന്തു തന്നെയായാലും ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠനായർ വിനുവിനെയും ഏഷ്യാനെറ്റിനെയും കടന്നാക്രമിക്കുകയാണ് ഉണ്ടായത് ചാനലിൽ മദ്യപിച്ച് ആളുകൾ ചർച്ചയ്ക്ക് എത്തുന്നുണ്ട് മദ്യപിച്ചതിനു ശേഷമുള്ള വെളിപ്പെടുത്തലുകളാണ് ഇതൊക്കെയെന്നും ആർക്കോ വേണ്ടി പറഞ്ഞ ഖേദ പ്രകടനമാണെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു എന്നോട് പകയുണ്ടാവാം അത് വെച്ച് മറ്റുള്ളവരെ ചൊറിയരുത് വിനുവിജോൺ കുറച്ചുകൂടി പക്വത കാട്ടണം താങ്കളെക്കാൾ കൂടുതലോണം ഞാൻ ഉണ്ടിട്ടുണ്ട് എന്നും ശ്രീകണ്ഠനായർ തുറന്നടിച്ചു പറയുന്നു വെർച്വൽ ലോകത്തിന് അപ്പുറമുള്ള മൂന്ന് കോടി ജനങ്ങളാണ് എൻ്റെ കരുത്ത് വെർച്വൽ ലോകത്തെ പ്രചാരകരെ തനിക്ക് വിശ്വാസമില്ല എനിക്ക് മുപ്പത്തിയഞ്ചു വർഷത്തെ ഹൃദയബന്ധമുണ്ട് ജനങ്ങളുമായി അതിനുശേഷം ജനിച്ചവരാണ് ഇപ്പോൾ ആരോപണം ഉയർത്തുന്നത് അവരെ കാര്യമാക്കുന്നില്ലെന്നുമാണ് ശ്രീകണ്ഠൻ നായരുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ വായിക്കും പക്ഷേ അതിന് പിന്നാലെ പോകില്ല അങ്ങനെ വളരെയധികം വികാരഭരിതനായി ട്വന്റി ഫോർ ന്യൂസ് മേധാവി ശ്രീകണ്ഠൻ നായർ സംസാരിക്കുകയാണ് പക്ഷേ ശബരിമല ചെമ്പോല വിഷയത്തിലും മുട്ടിൽ മരമുറിക്കേസിലും ചാനൽ റിപ്പോർട്ടർമാർ കുടുങ്ങിയിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ശ്രീകണ്ഠൻ നായർ ശബരിമലയിലെ വ്യാജരേഖ നിർമ്മിതിയിൽ മൗനം പാലിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വിനു വിജോണിനെ പേരെടുത്തു പറഞ്ഞ് കടന്നാക്രമിക്കുന്നു എന്നാൽ ട്വന്റി ഫോർ ന്യൂസിനെതിരെ ഉയരുന്ന വിവാദങ്ങൾക്കും സഹിൻ ആന്റണിക്കെതിരെയുള്ള വിവാദങ്ങൾക്കും യാതൊരുവിധ മറുപടിയോ വിശദീകരണമോ നായർ നൽകുന്നില്ല മോൺസൺ മാവുങ്കലുമായി ചേർന്ന് സാഹിൻ ആന്റണി എന്ന റിപ്പോർട്ടർ ശബരിമല ചെമ്പോല രേഖ എന്ന പേരിൽ വ്യാജരേഖ ഉയർത്തിക്കാട്ടി വളരെ വലിയ കലാപങ്ങൾക്കാണ് വഴിതെളിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എം അടക്കമുള്ള ഹിന്ദു വിരുദ്ധ പാർട്ടികൾ അത് ഏറ്റെടുത്ത് ഭക്തരെ ആക്രമിക്കാനുള്ള ആയുധമാക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഒരു ചെമ്പോല വ്യാജമാണെന്നും അത് കെട്ടിച്ചമച്ച കള്ളക്കഥയാണെന്നും പുറത്തു വരുന്നത് മോൻസെൻ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൻ പിടിയിലാവുന്നതോടെയാണ് ഈ മോൻസൻ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരന് സഹീൻ ആന്റണിയുമായും ട്വന്റി ഫോർ ന്യൂസുമായും മറ്റു ഉന്നതരുമായും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് മോൺസൺ മാവുങ്കലിന് ട്വന്റി ഫോർ ന്യൂസിൽ ഷെയർ ഉണ്ട് എന്ന അഭ്യൂഹങ്ങളടക്കം ഇതിനകം ഉയരുകയുണ്ടായി എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ പരാമർശവും ശ്രീകണ്ഠൻ നായർ നടത്തുന്നില്ല വിവാദങ്ങളിൽപ്പെട്ട് ആടി ഉലയുമ്പോഴും തൊണ്ടി ന്യായങ്ങൾ നിരത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ശ്രീകണ്ഠൻ നായർ ചെയ്യുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് എല്ലാ വർഗീയതയ്ക്കും അപ്പുറമാണ് കേരളം വർഗീയതയ്ക്ക് വളക്കൂറില്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അധികാരത്തിലെത്തണം വർഗീയതയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ിൽ സ്ഥിതി മാറി മറിയുമായിരുന്നു എന്നൊക്കെ സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് അതിലൂടെ ചെമ്പോലു വിവാദം കാര്യമായി എടുക്കുന്നില്ലെന്ന് പറയാതെ പറയുകയാണ് ശ്രീകണ്ഠൻ നായർ ചെയ്യുന്നത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്